വയനാട് ഉപതെരഞ്ഞെടുപ്പ് കുടുംബാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള മത്സരമാണെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എൻ ഡി എ തിരുവമ്പാടി നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കുടുംബാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള മത്സരമാണെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു. എൻ ഡി എ തിരുവമ്പാടി നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ വ്യവസ്ഥയിൽ കുടുംബാധിപത്യം ഒരിക്കലും ഭൂഷണമല്ല. രാജ്യത്താകമാനം വികസനവസന്തം തീർത്ത് മുന്നേറുന്ന നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ വയനാട്ടിലെത്തിക്കാൻ നവ്യ ഹരിദാസിനെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കുടുംബാധിപത്യവും ജനാധിപത്യവും തമ്മിലാണ്. കുടുംബാധിപത്യത്തിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബ മഹിമയുടെ അടിസ്ഥാനത്തിൽ മാത്രം പദവികൾ ലഭിക്കുക എന്നതാണ് കുടുംബാധിപത്യത്തിൻ്റെ സംശയം. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോണിയാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മകളായി ജനിച്ച എന്ന ഒരൊറ്റ യോഗ്യതയുടെ പേരിലാണ് അവരെ സ്ഥാനാർത്ഥിയായി. പിണറായി ഭരണത്തിൽ ആർക്കെങ്കിലും നീതി ലഭിക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരെങ്കിലും മരിക്കണമെന്നും, നവീൻ ബാബു എന്ന എ ഡി എമ്മിൻ്റെ മരണത്തിന് ഉത്തരവാദി പി പി ദിവ്യ എന്ന കമ്മ്യൂണിസ്റ്റുകാരിയാണെന്നും, ഇത് സർവർക്കും ബോധ്യമുണ്ടായിട്ടും അവർക്ക് സംരക്ഷണം ഒരുക്കി നൽകിയ നിലപാട് അപമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ എൻ ഡി എ മണ്ഡലം ചെയർമാൻ സി ടി ജയപ്രകാശ് അധ്യക്ഷനായി, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ, സംസ്ഥാന ഉപാധ്യക്ഷൻ വി വി രാജൻ, ബി ഡി എം എസ് ജില്ലാ പ്രസിഡന്റ് രാധാരാജൻ, ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഗിരീഷ് ദേവള്ളി, ജോസ് ബാലുമണ്ണിൽ, ടി പി സുരേഷ്, ശശീന്ദ്രൻ കൈപ്പുറത്ത്, ഉത്തരമേഖലാ സെക്രട്ടറി എൻ പി രാമദാസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരിദാസൻ പൊക്കിനാരി, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ഷാൻ കട്ടിപ്പാറ, ബാബു മൂലയിൽ, ബി ജെ പി നേതാക്കളായ ബൈജു കല്ലടിക്കുന്ന്, സജീവ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീധരൻ പേണ്ടാനത്ത് ചെയർമാനായി 501 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.